അപ്പൊ നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മള് ഇപ്പൊ പിറ്റ്സ്ബർഗില് ആണ് താമസിച്ചതായിരുന്നേ. അപ്പൊ നമ്മള് ഹോളിഡേ ഇൻ എക്സ്പ്രസിലാണ് താമസിച്ചത്. കുറെ നാള് കഴിഞ്ഞിട്ട് നമ്മള് ഹോട്ടലിലൊക്കെ താമസിക്കുന്നത്. ഇപ്പൊ നമ്മള് ഇതിനു മുമ്പ് ഒരു റിസോർട്ട് പോലത്തെ ഒരു ഇതില് സ്മോക്കി മൗണ്ടൻസിൽ സെപ്റ്റംബർ സമയത്ത് പോയായിരുന്നു. അത് കഴിഞ്ഞിപ്പോ കുറെ മാസമായി ഇപ്പൊ ഒരു ഹോട്ടലിലൊക്കെ താമസിച്ചിട്ട്. അപ്പൊ എക്സ്പീരിയൻസ് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ ചെന്ന് അവര് തന്നെ എടുത്ത് തന്നെ, അതൊക്കെ ഒരു വേറെ വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു കൺസർവേറ്ററിയിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എങ്ങനെ എത്ര സമയം എടുക്കുന്നൊക്കെ നോക്കിയിട്ട് എന്നാൽ പയ്യെ നമ്മൾ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പിറ്റ്സ്ബർഗിലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് ഇവിടെ മുകളിലിട്ടേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം.
ഫിപ്സ് എന്നാണ് ഈ കൺസർവേറ്ററിയുടെ പേര്. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഈ നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, കാരണം കുറേ ചെടികളും അതൊക്കെയാണ്. പക്ഷെ ഭയങ്കര വെറൈറ്റി സംഭവങ്ങളും ഉണ്ടായിരുന്നു, കാരണം ഓരോ ഏരിയ അവർ അവരവർ ആ ടെമ്പറേച്ചറിന് ഓരോ സ്ഥലത്തെ ടെമ്പറേച്ചറിനനുസരിച്ച് വെച്ചിട്ട് അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നല്ല വിശപ്പും ഒക്കെ ആയിരുന്നു, പക്ഷേ എന്നുവെച്ചാൽ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കുറേ ചെടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നല്ല ചൂടൊക്കെ ആയിരുന്നു. പക്ഷെ അല്ലാണ്ട് അടിപൊളിയായിരുന്നു. എന്നുവെച്ചാൽ നല്ല നമ്മൾ കാണാത്തൊക്കെ തന്നെ നല്ല പല വെറൈറ്റി സെയിം ടു ഈ നമ്മുടെ ഓർക്കിഡിൻ്റെയൊക്കെ പല വെറൈറ്റി ഓർക്കിഡ് അങ്ങനെ നല്ല രസമായിരുന്നു. പൊതുവേ നന്നായിട്ട് അടിപൊളിയായി സെറ്റ് ചെയ്തായിരുന്നു, ഒരുപാട് തിരക്കും ഉണ്ടായിരുന്നില്ല, അപ്പോൾ സൂപ്പറായിരുന്നു. ഇനി നമ്മളിവിടെ നമ്മൾ വരുന്ന വഴിക്ക് അവിടെ ഒരു വോളിൽ കുറേ ഇങ്ങനെ ലോക്സ് ഒക്കെ വെച്ചിട്ട് സംഭവം കണ്ടായിരുന്നു. അപ്പോൾ അതെന്താന്ന് നോക്കാൻ വേണ്ടി നടക്കാൻ പോവാണ്. ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് കാറ് പാർക്ക് ചെയ്തോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ്. ഇതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആൾക്കാർ കപ്പിൾസും ഒക്കെ വന്നിട്ട് അവര് ഒരു ലോക്ക് ഈ റെയിൽമേ അങ്ങ് തൂക്കി. പാരീസിൽ ഇതേപോലെ ഒരു ബ്രിഡ്ജിൽ ആൾക്കാർ ലോക്കൊക്കെ ഇടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഗവൺമെൻറ് പിന്നീട് അത് നീക്കം ചെയ്തായിരുന്നു. കാരണം ഈ ലോക്കുകൾ ഇരുമ്പിൻ്റെയൊക്കെ ലോക്കോ, ഈ ലോക്കൊക്കെ ഇട്ടിട്ട് ഈ ബ്രിഡ്ജിൻ്റെ വെയിറ്റ് കൂടി കൂടി ബ്രിഡ്ജിന് ഡാമേജൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അവർ അവിടെ നീക്കം ചെയ്തായിരുന്നു. ഇവിടെയും ഭാവിയിൽ അതേപോലെയൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരുമെന്ന് പറയുന്നത്, കാരണം പാരീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അത്ര വലിയ ലോക്സ് ഒന്നുമില്ല. പക്ഷേ ഭാവിയിൽ ഇത് ഒരു ബുദ്ധിമുട്ടായി വരാനോ, ഈ ഫെൻസൊക്കെ ഇപ്പൊ തന്നെ ഒന്ന് ഇങ്ങനെ ചെരിഞ്ഞു മുളഞ്ഞൊക്കെ ഇതിന്റെ വെയിറ്റ്, പ്രത്യേകിച്ച് നടുവ് ഭാഗത്ത് ഏത് കുറെ ലോക്സ് ഉള്ള ഭാഗത്ത് ഇത് തൂങ്ങി പിടിച്ചൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ അപ്പൊ ഭാവിയിൽ ഇത് നീക്കം ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ വായിച്ചത്. ആസ് ഓഫ് നൗ ഇവിടെ ഇടുന്നതുകൊണ്ട് നിയമ തടസ്സമൊന്നുമില്ല. കാണുന്നത് അടിപൊളി ഒരു ഐഡിയ ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഇതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സും കൂടി നമ്മൾ ഒന്ന് ചിന്തിക്കണം. അപ്പൊ നമ്മൾ പാർക്ക് ചെയ്തതിന്റെ ബാക്കിലായിട്ട് ഒരു വണ്ടൻ പാർക്ക് ഉണ്ട്. അപ്പൊ ഇവിടെ ആൾക്കാര് പിക്നിക് പോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കണൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളും ഇവിടെ ഇരുന്ന് നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് തിരിക്കാന്ന് വിചാരിച്ചു. നമ്മള് ഇപ്പൊ പോയ ആ ഒരു ഈ സംഭവമാണ് കൺസർവേറ്ററിയാണ് ആ കാണുന്നത്. പിന്നെ അടിപൊളി ഇവിടെ നിന്ന് മൊത്തത്തിൽ അടിപൊളി വ്യൂ ആണ്. ഒരു ഇങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല, ഇവിടെ രണ്ട് മൂന്ന് വലിയ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് പോയി. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, കുറേ അകലെ കുറച്ച് പേര് കളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ സിറ്റിയുടെ ഒത്ത ഏകദേശം നടുവിൽ തന്നെയാണ് ഈ സംഭവം. പക്ഷേ നല്ല നല്ല രസമുണ്ട്. ഇന്നാണെങ്കിൽ നല്ല വെതറുമാണ്, ചെറിയൊരു തണുപ്പും നല്ല സണ്ണും ഉണ്ട്. നമ്മൾ വിചാരിച്ചാൽ അത് ക്ലൗഡി ആണെന്നാണ് ഫോർകാസ്റ്റൊക്കെ ആദ്യം ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ അത് മാറി നല്ല അടിപൊളി വെതറായി. മൊത്തത്തിൽ നല്ല രസമുണ്ട് കാണാൻ. നമ്മളതൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പം അങ്ങനെ നമ്മൾ പിറ്റ്സ്ബർഗ് വീക്കെൻഡ് അങ്ങനെ തീരുവാണ്. നമ്മൾ തിരിച്ച് ഞാൻ പറഞ്ഞ പോലെ തിരിച്ചു പോയത് കഴിഞ്ഞാൽ വീട്ടിലോട്ട്. അപ്പോൾ ഇനിയിപ്പോൾ വന്ന വഴി തന്നെയാണല്ലോ തിരിച്ചു പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇനി വീണ്ടും ഞാൻ അത് കാണിച്ച് പോകാൻ എടുപ്പിക്കുന്നില്ല. അപ്പോൾ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ചാനൽ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇനിയും കുറേ യാത്രകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.